ഇനി കഫേ ഇനി നമുക്ക് ഒരു അടിപൊളി ക്രിസ്പി ആയിട്ട് എങ്ങനെ പയംപൊരി ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനകത്ത് അമ്മയുടെ സീക്രട്ട് റെസിപ്പീസ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചായയും റെഡിയാണ്. ഇനി കഴിച്ചാൽ മാത്രം മതി. അതിനു മുമ്പ് ജസ്റ്റ് ഇൻട്രോ എടുക്കാൻ വന്നെയാണ്. ഇതാണ് പഴംപൊരി, നല്ല ക്രിസ്പി ആയിട്ട് ഇട്ട കണ്ടില്ലേ, നല്ല ക്രിസ്പി ആയിട്ടുള്ള പഴംപൊരിയാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. നമ്മളെല്ലാം സീക്രട്ട് റെസിപ്പി പറഞ്ഞിട്ടുണ്ട്. വീഡിയോ ഫുള്ളായിട്ട് കാണുക, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു. അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത്രയും കറുമുറ എന്നുള്ള പയംപൊരി ഉണ്ടാക്കിയെടുക്കുന്നതെന്ന്. ഈ വീഡിയോ കണ്ടെത്താൻ അറിയാം എത്ര ക്രിസ്പി ആയിട്ടുള്ള പയംപൊരിയാണ് നമ്മുടെ റെഡിയാക്കുന്നതെന്ന്. അപ്പം ആദ്യം നമുക്കതിന് വേണ്ടത് അരിപ്പൊടി വേണം, മൈദ വേണം, ഉപ്പ് വേണം. ഇത്രയും നമ്മളും കൂടിയിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് ഫസ്റ്റ്. പിന്നെ നമ്മൾ ഇതിൽ എള്ളും ജീരകവും ഉപയോഗിക്കുന്നുണ്ട്. രണ്ടും വെള്ളം ഒഴിച്ച് നല്ലതുപോലെ കഴുകിയിട്ട് വേണം ഉപയോഗിക്കാൻ. ഇതാണ് ഞാൻ പറഞ്ഞ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ്. അതായത് ഇഡ്ഡലി ദോശ മാവും നമ്മളിവിടെ ഉപയോഗിക്കും. കുറച്ചെടുക്കുക, അതിലേക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന അരിപ്പൊടിയും മൈദയും ഉപ്പും, പിന്നെ നമ്മൾ കുതിർത്ത് വെച്ചേക്കുന്ന ജീരകവും എള്ളും കൂടിയിട്ടിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഇനി നമ്മളിവിടെ ഫുഡ് കളർ ഉപയോഗിക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ മാത്രം ഉപയോഗിച്ചാൽ മതി. അതിനുശേഷം നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ കട്ടകളൊന്നുമില്ലാതെ മിക്സ് ചെയ്തെടുക്കണം. പിന്നെ നമ്മുടെ വീടുകളിൽ എപ്പോഴും ഇഡ്ഡലി ദോശ മാവ് എന്നും ഉണ്ടാവില്ല. അപ്പം ആഴ്ചയിൽ ഒരിക്കലോ രണ്ട് ദിവസമോ വല്ലതും ഇഡ്ഡലിയോ ദോശയോ ഉണ്ടാവും. ആ സമയത്താണ് ഞങ്ങൾ മാവ് മാറ്റി വെച്ചിട്ട് ഇങ്ങനെ പയംപൊരി ഉണ്ടാക്കാറ്. ഇത് വളരെ കറുമുറ എന്നായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പം എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇങ്ങനെ. എന്നാലും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ബാക്കി വരുന്ന മാവ് 4 മണി ആകുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനെ ഒന്ന് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം അതിൻ്റെ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവും, വളരെ യമ്മിയാണ്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ അത്യാവശ്യം പഴുത്ത പഴം തന്നെ എടുക്കുക. കാരണം നമ്മളിവിടെ മധുരം ഒന്നും ചേർത്തിട്ടില്ല, പക്ഷേ നമുക്ക് മധുരത്തിന് ഒട്ടും കുറവുണ്ടാവില്ല കഴിക്കുമ്പോൾ. പിന്നെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന മാവ് 10 മിനിറ്റ് മാറ്റി വെക്കണം സെറ്റാവാൻ വേണ്ടി. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പിൽ വേണേലും നമുക്കിത് മുറിച്ചെടുക്കാം. ഞങ്ങൾ ഇങ്ങനെയാണ് മുറിച്ചെടുത്തേക്കുന്നത്. ഇനി നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇനി വേറെ പ്രത്യേകിച്ച് സീക്രട്ട് ഒന്നുമില്ല. ഇനി നമ്മുടെ വീട്ടിലൊക്കെ സാധാരണ ഫ്രൈ ചെയ്തെടുക്കുന്ന പോലെ എടുക്കുന്നതേ ഉള്ളൂ. ചൂടായ ഒരു പാത്രത്തിലേക്ക് എണ്ണ ഒഴിക്കുക. മുക്കിപ്പൊഴിക്കാൻ വേണ്ടി ആവശ്യത്തിനുള്ള എണ്ണ വേണം എടുക്കാൻ. എണ്ണ ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് ഈ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഏത്തപ്പഴം ഈ മാവിലേക്ക് മുക്കിയെടുക്കാം. എന്നിട്ട് എണ്ണ ചൂടായോ എന്ന് നോക്കിയിട്ട് അതിലേക്ക് ഇടാം. നല്ല ഗോൾഡൻ കളർ ആകുമ്പോൾ വേണം ഇത് ഇടാൻ. തിരിച്ചിട്ട് രണ്ട് സൈഡും തിരിച്ചും മറിച്ചും ഇട്ട് നല്ലതുപോലെ ഗോൾഡൻ കളർ ആകുമ്പോഴത്തേക്കും നമുക്കെടുക്കാം. നല്ല മൊരുമൊരാന്നുള്ള ഏത്തക്കാപ്പം റെഡിയായിട്ടുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ഏത്തക്കാപ്പം എന്നാണ് പറയുന്നത്. ചില നാടുകളിലും ചില സ്ഥലങ്ങളിലും പയംപൊരി എന്ന് പറയും. അപ്പം നല്ല ക്രിസ്പി ആയിട്ടുള്ള പഴംപൊരിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തായാലും അതിൻ്റെ ആ ഒരു ഡിഫറൻസ് മനസ്സിലാവും. ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം, അതുപോലെ തന്നെ വീഡിയോ സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.